സഭയെ സ്ഥാപിക്കപ്പെട്ടപ്പോ പെന്തക്കുസ്ത ദിനത്തിലൂടെയാണ് സഭ ജന്മം കൊണ്ടതെങ്കിൽ സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും ഈ പെന്തക്കുസ്ത അനുഭവത്തിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഓരോ വർഷവും പെന്തക്കുസ്തായ്ക്ക് ഒരുക്കമായിട്ടും പെന്തക്കുസ്ത ദിനത്തിലും സഭ നമ്മെ ഇങ്ങനെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സഭ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, കാരണം സഭ അമ്മയാണ്, സഭ നമ്മ നമ്മുടെ അമ്മയാണ്. അല്ലെ, നമ്മുടെ അമ്മമാര് മക്കളെ നിരന്തരം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പഠിക്കണ, ഭക്ഷണം കഴിക്കണ, പ്രാർത്ഥിക്കണ എന്ന് പറയുന്ന പോലെ ചില അനുദിന ജീവിതത്തിന്റെ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സഭ നമ്മുടെ അമ്മയായതുകൊണ്ട് എല്ലാ വർഷവും പെന്തക്കുസ്ത ഒരുക്കമായിട്ടും പെന്തക്കുസ്ത തിരുനാളിലും സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം എന്താണെന്നറിയാമോ മക്കളെ? ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഒരു സാക്ഷ്യ ജീവിതം നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന് സഭ അമ്മ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുനാളാണ് പെന്തക്കുസ്ത തിരുനാൾ.